വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ സൂപ്പർ ഹെൽത്തി ഈസി സാലഡ് ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടത് ഒരു കുക്കുംബർ വേണം ഒരു ക്യാരറ്റ് വേണം ഒരു ലെമൺ വേണം ഒരു ഓണിയൻ വേണം ഓണിയൻ ഇത്രയും വേണ്ട നമുക്ക് ഹാഫ് എടുത്താൽ മതി പിന്നെ ഒരു ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ട് അത് ലാസ്റ്റ് ആട്ടോ ആഡ് ചെയ്യുന്നത് അത് എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണണം നമുക്കിത് ഫസ്റ്റ് ഇതെല്ലാം ഇതിൻ്റെ ഇതെല്ലാം പീൽ ചെയ്യണം ഇതെല്ലാം ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം ഫസ്റ്റ് ഞാനിത് മേടിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് വെള്ളത്തിലിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ എടുക്കാൻ അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് കുക്കുംബർ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഈ സൈഡ് കളഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെത്തുന്നത് തൊലി കളയാതെയും കഴിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ ഈ സാലഡ് ഉണ്ടാക്കുമ്പോൾ എൻ്റെ സ്കിന്ന് ഫുള്ള് കളയും ഫുള്ള് അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞു കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ടോ അതിന് നമുക്കിത് കുനു കുനുന്ന് അരിയണം അതിനെതിരെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് ചിലർ വലുതായിട്ട് അരിയണേ ഞാൻ പക്ഷേ ഈ സാലഡിന് ഞാൻ കുഞ്ഞത് കുഞ്ഞതായിട്ടാട്ടോ അരിയണേ കുഞ്ചൂസ് സൈഡിലിരിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെറുതായിട്ട് കാണുന്നുണ്ടോ ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് ഒത്തിരി ചെറുതാക്കണ്ട എന്നാലും ഈ വലുപ്പത്തിൽ കുഞ്ചൂസ് അതിൽ നിന്ന് എടുക്കുക കേട്ടോ ഈ രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ അരിയണം ചെറുതായിട്ട് ഒത്തിരി വലുതായി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് സാലഡ് കഴിച്ച് തീർന്ന പോലെ തോന്നി ഈ കുനു കുനുന്ന് അരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി ഉള്ളതുപോലെ ഒത്തിരി പെട്ടെന്ന് വയറ് നിറയും വയറ് നിറഞ്ഞതുപോലെ തോന്നും അതിൽ ഈ ചെറുതായിട്ട് ഇങ്ങനെ അരിയണം ഇപ്പോൾ ഡയറ്റ് ചെയ്യുന്ന ആർക്കെങ്കിലും ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിൽ സൂപ്പർ സാലഡ് ആട്ടോ നമുക്ക് രാത്രി ചോറ് ഒഴിവാക്കണം എന്ന് അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ല സാലഡായിരിക്കും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുകൊണ്ട് ഇത് ഫുള്ള് 95% വാട്ടറാണ് എല്ലാവർക്കും അറിയാമല്ലോ കുക്കുംബർ കുക്കുംബർ കഴിക്കുന്ന നല്ല ഇതെല്ലാം നമ്മൾ ഈ സാലഡിന് ഉപയോഗിക്കുന്ന എല്ലാ വെയിറ്റ് ലോസിന് സഹായിക്കുന്ന ഐറ്റംസ് ഇത് ക്യാരറ്റ് ക്യാരറ്റിനകത്ത് നമ്മൾ ഫുൾ എല്ലാവർക്കും അറിയാം നല്ല നമുക്ക് സ്കിന്നിന് നല്ല ഗ്ലോ തരുന്ന ഒരു ഐറ്റമാണ് ക്യാരറ്റ് ക്യാരറ്റ് നമുക്ക് കണ്ണിന് നല്ലതാണ് കടിച്ചു തിന്നാൽ പല്ലിൻ്റെ സ്ട്രെങ്ത് കൂടാൻ നല്ലതാണ് പ്രത്യേകിച്ച് ക്യാരറ്റ് ജ്യൂസൊക്കെ ഡെയിലി കുടിച്ചു കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടും ഞാനും കുഞ്ചൂസും ഇത് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് കഴിക്കണേ സാലഡ് കുഞ്ചൂസിന് സാലഡ് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇതുപോലെ എല്ലാം ഞാൻ കുനു കുനുന്നാണ് കട്ട് ചെയ്യണേ ഇതുപോലെ സ്മോൾ പീസസ്സായിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കഴിക്കുമ്പോൾ ഒരു ഇതുണ്ടാവും അല്ലെങ്കിൽ നമുക്ക് വലിയ സ്ലൈസായിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തോ ഒരു മടുപ്പ് തോന്നും ഇത് നമുക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് നൈറ്റൊക്കെ നമുക്ക് നന്നായിട്ട് കുറച്ച് ഫുഡ് കഴിച്ചിട്ട് ഇത് കൂടുതൽ ആഡ് ചെയ്ത് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടിയത് ഒണിയനാണ് ഇത് ഇത്ര ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ അതായത് ഹാഫ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും കുറച്ച് അതിൻ്റെ ഹാഫ് അട്ടോ എടുക്കണേ അതും നീ കുനുകുനുന്ന് ഇങ്ങനെ മുറിക്കണം സബോള നമ്മൾ കുറച്ചിട്ടാൽ മതി എന്നിട്ട് സബോള കൂടുതലായി കഴിയുമ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ കണ്ണരി അങ്ങനെയൊക്കെ ഉണ്ട് എന്നാലും ഇത് കുറച്ച് ആഡ് ചെയ്താൽ മതി ബാക്കി ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടവും കുറയ്ക്കും എന്ത് വേണമെങ്കിൽ മതി എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യണം ക്യാബേജൊക്കെ ആഡ് ചെയ്യാം ക്യാബേജ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല അതുകൊണ്ട് നമ്മൾ ഉള്ളത് വെച്ചിട്ട് ഇത് അരിഞ്ഞു ഇനി നന്നില്ല ഇതിൻ്റെ ലാസ്റ്റായിട്ട് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ നമ്മൾ ചേർക്കേണ്ടതെന്ന് അതെന്താണെന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അതാണ് അത് ചെറുപയർ ഗ്രീൻ ഗ്രാം കേട്ടോ ഇത് ഇത് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് നമ്മൾ വീർത്ത് വരില്ല അത് കഴിഞ്ഞ് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം വരെ വെയിറ്റ് ചെയ്യണം കാരണം അതിൻ്റെ മുള പൊട്ടി വരണം ഇത് കണ്ടോ കാണുന്നുണ്ടോ എന്നറിയില്ല ചെറുതായിട്ട് മുള പൊട്ടി വരുന്നുണ്ട് ഇതിനകത്ത് ഫുൾ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഫുൾ പ്രോട്ടീൻ മുളപ്പിച്ച വയറെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രോട്ടീൻ ഉള്ളതാണ് നമുക്ക് എല്ലാ ഡിസീസിനെയും കൺട്രോൾ ചെയ്യാനും വിറ്റാമിനും എല്ലാം ഇതുണ്ട് ഞാൻ ഇതിൻ്റെ ലാസ്റ്റത്തെ ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ എല്ലാ
ബെനിഫിറ്റ്സ് എല്ലാം ആഡ് ചെയ്യാം കേട്ടോ, ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട്, കാണാൻ വേണ്ടിയിട്ട്. ഇത് സൂപ്പർ സൂപ്പർ സാധനം. നമ്മൾ ഇതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ രാത്രി നമ്മൾ ഫുഡ് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല സൂപ്പർ സാലഡ് കേട്ടോ. ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു സാലഡാണ്. നമുക്ക് ഇതും കൂടി ഒന്ന് ആഡ് ചെയ്യാം. ഇത് ഫുൾ ആഡ് ചെയ്യേണ്ട നമുക്ക് ആവശ്യത്തിനനുസരിച്ച്. ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. കുഞ്ചൂസ് ആഡ് ചെയ്യുക കേട്ടോ. മതി, ഇത്രയും മതി. ഇനി ബാക്കിയത്തെ നമുക്ക് ഇനി സാലഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയിട്ട് നാളെ കഴിക്കാം അങ്ങനെ വിചാരിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ കഴിക്കണം, എന്നാലും അതിൻ്റെ ഫ്രഷ്നെസ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണ കുറച്ച് പെപ്പറും സാൾട്ടും കേട്ടോ, നമുക്ക് ആവശ്യത്തിന് എരിവ് അനുസരിച്ച്. ഞാൻ കുറച്ച് കുഞ്ചൂസിനൊക്കെ കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം. നമുക്കിനി സാൾട്ട് ആഡ് ചെയ്യാം, അത് ആവശ്യം അനുസരിച്ച് സാൾട്ട് ആഡ് ചെയ്യാം കേട്ടോ. കുറച്ച് സാൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി വേണ്ട ലെമൺ, ഇതിൻ്റെ ഹാഫ് വേണം കേട്ടോ, ഹാഫ്. ഇതിൻ്റെ ഹാഫ് ആക്കി കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് വേറെ ഒന്നും യൂസ് ചെയ്യരുത്, വിനാഗിരി അങ്ങനെയൊന്നും യൂസ് ചെയ്യരുത്. നമുക്ക് പ്യുവർ നാച്ചുറൽ ആയിട്ടുള്ള സാലഡല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ലെമൺ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്തിൻ്റെ ഒരു കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കഴിക്കാവുന്ന കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ആ പെപ്പറൊക്കെ ആഡ് ചെയ്തതല്ല, നമ്മൾ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട്. കുഞ്ചൂസിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. കുഞ്ചൂസ് ഒരു സാലഡ് കുട്ടിയാ കേട്ടോ, സാലഡ് ഭയങ്കര ഇഷ്ടപ്പെടുത്തും. ഇത് ഞാൻ കുറച്ച് ഇതിനകത്ത് കുറച്ച് പെപ്പറിൻ്റെയും സാൾട്ടിൻ്റെയും കുറവുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഒന്നും കൂടെ നന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി, നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ അറിയാമല്ലോ നമുക്ക്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കുഞ്ചൂസിനെ കഴിക്കാൻ കൊടുത്തു നോക്കാം, നല്ലതാണെന്ന് ചോദിക്കണ്ടേ. ഈ കുഞ്ചൂസ് സാലഡ് കുഞ്ചൂസിൻ്റെ മിക്കി മിക്കി പാത്രത്തിലെടുത്ത് ഇട്ട് ടേസ്റ്റ് ചെയ്യാൻ പോകാം കേട്ടോ. കുഞ്ചൂസ് പറയും നല്ല ടേസ്റ്റാണോ എന്ന്. സൂപ്പറാണോ കുഞ്ചൂസേ, ടേസ്റ്റ് ഉണ്ടോ? പറ, ഉണ്ടോ, ഇഷ്ടായോ? ഇഷ്ടായോ? അത് എന്തൊക്കെയാന്ന് പറഞ്ഞേ. അത് സാലഡാണോ? മിടുക്കി കുട്ടി, എന്നൊരു ബായ് പറഞ്ഞേ. എന്തായാലും ഈ സാലഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.